my dear students, Lakshmi ma'am, and welcome to our class. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിക്കോസ് നന്നായിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാണ്, നമ്മൾ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഫെമിലറൈസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഈ വരാൻ പോകുന്ന എക്സാം അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ സാധിക്കുള്ളൂ അല്ലെ. എക്സാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ മിക്ക ആൾക്കാരുടെ പ്രശ്നമാണ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആൻസേഴ്സ് എഴുതുമ്പോൾ എങ്ങനെ എഴുതണം, എന്ത് എഴുതണം എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. സോ ഇതൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, വി ആർ ഹാവിംഗ് ലോട്ട്സ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സാംസ് ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ പോയി വേറെ എവിടെയും പോയി നിങ്ങൾ കഷ്ടപ്പെടേണ്ട. കാരണം എന്താണ്, നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിന്റെ വീഡിയോസ് അവൈലബിൾ ആണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലുള്ള 2 മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് യു ഓൾ നോ, ആനുവൽ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 എണ്ണത്തിൽ 4 എണ്ണം എന്താണ് 2 മാർക്കിന് ചോദ്യം എഴുതാൻ ചോദിക്കാറുണ്ട് അല്ലെ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതേ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചോദിച്ചിരിക്കുന്നത് എന്താണ്, ക്ലാസിഫൈ ദ ഫോളോവിംഗ് മോളിക്യൂൾസ് ആസ് പോളി അറ്റോമിക് മോളിക്യൂൾ ആൻഡ് ഡൈ അറ്റോമിക് മോളിക്യൂൾസ്. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് പോളി അറ്റോമിക് ഏതാണ്, ഡൈ അറ്റോമിക് ഏതാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. ബഹു അറ്റോമിക തന്മാത്ര ഏതാണ്, ഡൈ അറ്റോമിക തന്മാത്ര ഏതാണെന്ന് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് നമുക്ക് എന്തറിയണം, ഈ രണ്ട് ആൾക്കാർ എന്താണെന്ന് അറിയണം അല്ലെ. പോളി അറ്റോമിക് ആവട്ടെ, ഡൈ അറ്റോമിക് ആവട്ടെ, എന്താണെന്ന് അറിയണം. അത് അറിഞ്ഞാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഇസ് വെരി 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 സിമ്പിൾ. ഡൈ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് എന്നാണ് അർത്ഥം അല്ലെ. അറ്റോമിക് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ആണ്. സോ ഡൈ അറ്റോമിക് അഥവാ ദ്വൈ അറ്റോമികം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ തന്നിരിക്കുന്ന ഉദാഹരണത്തിൽ അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന തന്മാത്രയിൽ 2 ആറ്റം ആണ് അടങ്ങിയതെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, യെസ് നമുക്ക് ഡൈ അറ്റോമിക് അഥവാ ദ്വൈ അറ്റോമിക തന്മാത്രയാണെന്ന് വിളിക്കാം. കെ ഒരാളേ ഉള്ളൂ അല്ലെ, കാരണം കെ മാത്രമേ ഉള്ളൂ. എച്ച് ടു 2 ഹൈഡ്രജൻ ആറ്റം ഇല്ലേ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എക്സാമ്പിൾ ഡൈ അറ്റോമിക്കിൻ്റെ ഹൈഡ്രജൻ ആണെന്ന് പറയാം അല്ലെ. ദ നെക്സ്റ്റ് വൺ ഐ എം ടേക്കിംഗ് P4, 2ൽ കൂടുതലാണ്. S8, 2ൽ കൂടുതലാണ്. നൈട്രജൻ N2, അവിടെ 2 നൈട്രജൻ ആറ്റം ഉണ്ട്, 2 ആയതുകൊണ്ട് അതെന്താണ്, ഡൈ ആണ് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഹൈഡ്രജനും അതുപോലെ തന്നെ നൈട്രജനുമാണ് എക്സാമ്പിൾസ്. അര മാർക്കിൽ നമുക്ക് എന്ത് കിട്ടി, 1 മാർക്ക് ലഭിച്ചു അല്ലെ. പോളി അറ്റോമിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2ൽ കൂടുതൽ ആറ്റംസ് ആണെങ്കിൽ. ഫോർ എൻ എക്സാമ്പിൾ, നിങ്ങൾ അവിടെ ഫോസ്ഫറസ് നോക്കിക്കേ, ഫോസ്ഫറസ് എത്രയാ തന്നിരിക്കുന്നത്, P4 എന്നാണ് തന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് അതിൻ്റെ അകത്ത് 4 ഫോസ്ഫറസ് ആറ്റങ്ങൾ ഉണ്ട് അല്ലെ, 4, 2ൽ കൂടുതലല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം, P4 എന്ന് പറയുന്നത് പോളി അറ്റോമിക് ആണെന്ന് പറയാം. ബഹു അറ്റോമിക തന്മാത്രയുടെ ഉദാഹരണമാണ് P4, ഫോസ്ഫറസ്. നെക്സ്റ്റ് എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ, ആ S ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, സൾഫർ 8 ആണ്, അതിനകത്ത് 8 ആറ്റംസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പറയാം S8 എന്താണ് പോളി അറ്റോമിക്കിന്റെ എക്സാമ്പിൾ ആണ്. ബഹു അറ്റോമിക തന്മാത്രയുടെ ഉദാഹരണമാണ്. നമുക്ക് എന്ത് കിട്ടി, 2 മാർക്ക് കിട്ടിക്കഴിഞ്ഞു കേട്ടോ. അപ്പൊ നിങ്ങൾ ചില ആൾക്കാർ ചോദിക്കും, മിസ്സേ കെ എന്താണ്, കെ എന്ന് പറഞ്ഞാൽ എന്താണ്, മോണോ അറ്റോമിക് മോളിക്യൂൾ ആണ്, മോണോ, അതിൻ്റെ അകത്ത് 1 ആറ്റം മാത്രമേ ഉള്ളൂ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഡിയം Na, അതിൻ്റെ അകത്തും എന്ത് തന്നെയാണ്, 1 ആറ്റം മാത്രമേ ഉള്ളൂ അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, പ്ലാസ്റ്റിക് ആൻഡ് റബ്ബർ ആർ 2 കോമൺ പോളിമേഴ്സ് യൂസ്ഡ് ഇൻ ആർ ഡെയിലി ലൈഫ്. എന്താണ്, നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന പോളിമറുകളാണ് പ്ലാസ്റ്റിക്കുകളും റബ്ബറും. ഓപ്ഷൻ എ എന്താണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് ദ മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ, പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ഏതാണ്, ഏതായിരിക്കും മോണോമർ. യെസ് ഇറ്റ് ഇസ് സ്റ്റാർട്ടിംഗ് വിത്ത് ഐസോ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏതാണെന്നുള്ളത്, ഐസോപ്രീൻ ആണ് എന്ത് മോണോമർ വരുന്നത്. ശ്രദ്ധിക്കണേ, ഇതേ ചോദ്യം ഇതേ ഭാഗം
പത്താം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ആലോചിക്കുക. നമ്മുടെ നാച്ചുറൽ റബ്ബറിന്റെ മോണോമർ എന്ന് പറയുന്നത് എന്താണ്? ഐസോപ്രിന്റ് ആണ്. ചെറിയ ചെറിയ ഐസോപ്രിൻസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? യെസ്, പോളിമർ ആയ റബ്ബർ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, മാത്രമല്ല വേറെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഗിവ് എ വൺ എക്സാമ്പിൾ ഫോർ പ്ലാസ്റ്റിക്. പ്ലാസ്റ്റിക്കിന് ഒരു ഉദാഹരണം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഉദാഹരണങ്ങൾ എഴുതാം? ഒരുപാട് ഉദാഹരണങ്ങൾ എഴുതാം അല്ലെ. നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന പോളിത്തീൻ ബാഗ്, പോളിഇത്തീൻ ഇതാണ്, പ്ലാസ്റ്റിക് ആണ് അല്ലെ, അത് ആർട്ടിഫിഷ്യൽ ഫൈബർ ആണ്, പ്ലാസ്റ്റിക്കിന്റെ എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ പി വി സി പൈപ്സ് അല്ലേ, പി വി സി പോളിവിനൈൽ ക്ലോറൈഡ്, നമ്മൾ ഈ പറഞ്ഞ പോളിത്തീനും. അതേപോലെ തന്നെ പി വി സി ഒക്കെ എന്താണ്? പോളിവിനൈൽ ക്ലോറൈഡ് ആണ്, അത് പ്ലാസ്റ്റിക്കിന്റെ എക്സാമ്പിൾ ആണ്. നൈലോൺ ഏതാണ്? നൈലോൺ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? പ്ലാസ്റ്റിക് തന്നെയാണ്. സോ നമുക്ക് എന്ത് കിട്ടി? കുറച്ച് എക്സാമ്പിൾസ് കിട്ടി അല്ലെ, പ്ലാസ്റ്റിക്സ് ഉണ്ടത്. ഇതെല്ലാം എന്താണ്? ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് ആണ്. ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ മെയ്ഡ് ഫൈബേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇത് ഈ ചോദ്യം ഏത് ചാപ്റ്ററിൽ നിന്നാണ്? ജലം അഥവാ വാട്ടറിൽ നിന്നാണ് അല്ലെ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലെറ്റ് സി എന്താണ് ചോദിച്ചിരിക്കുന്നത്. ദ അറേഞ്ച്മെന്റ് ഷോയിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഇസ് ഗിവൻ ബിലോ. അനലൈസ് ദ ഡയഗ്രാം ആൻഡ് answer the following. ഈ ഒരു ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ തന്നിട്ടുണ്ട്. ഈ ഡയഗ്രാമിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഈ രണ്ട് ചോദ്യത്തിന്റെയും ആൻസർ എഴുതണം. ഒബ്വിയസ്ലി ആദ്യത്തെ ചോദ്യം എന്താണ്? എയും ബിയും കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ നിങ്ങൾക്ക് കാണാം ബി എന്ന് പറഞ്ഞ ഗ്യാസ് ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഇലക്ട്രോളിസിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എയും ബിയും എന്ന് പറഞ്ഞ ഗ്യാസുകൾ ലഭിക്കുന്നു. അതിൽ ഒന്ന് ഹൈഡ്രജൻ ആണെന്നും അറിയാം, ഒന്ന് എന്താണ്? ഓക്സിജൻ ആണെന്നും അറിയാം. കാരണം എന്താണ്? വാട്ടറാണ്, ജലമാണ്. H2O നിന്ന് നമുക്ക് ഹൈഡ്രജൻ ഗ്യാസും ഓക്സിജൻ ഗ്യാസും തന്നെയാണ് ലഭിക്കുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, ഇതിൽ ഏതാണ് ഹൈഡ്രജൻ, ഇതിൽ ഏതാണ് ഓക്സിജൻ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയണം അല്ലേ. പോസിറ്റീവ് വശം കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആനോഡ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഇവിടെ എഴുതാം, ഇത് ആനോഡ് ആണ്. അതേപോലത്തെ ഈ സൈഡ് എന്താണ്? കാത്തോഡ് ആണ് അല്ലേ. കാരണം ബാറ്ററിയുടെ നെഗറ്റീവ് വശം കണക്ട് ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കാത്തോഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ ഏത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആനോഡിൽ എപ്പോഴും ഏത് ഗ്യാസ് ആണ്? ഓക്സിജൻ ആണോ ഹൈഡ്രജൻ ആണോ? യെസ്, ഓക്സിജൻ ആണല്ലേ. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓക്സിജൻ ഗ്യാസ്. അതേപോലെ കാത്തോഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഇറ്റ് ഇസ് ഹൈഡ്രജൻ ഗ്യാസ്. ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞിരട്ടെ, ടിപ്പ് പറഞ്ഞിരട്ടെ. വാട്ട് എയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് H2O. H2Oയിലെ ഏറ്റവും കൂടുതലുള്ള ആറ്റം ഏതാണ്? ഹൈഡ്രജൻ ആറ്റം ആണ്, H2O ആണ് അല്ലെ. അതിൽ ഹൈഡ്രജൻ ആണ് കൂടുതലുള്ളത്. അതേപോലെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസ് നോക്കുക, ഇവിടെ കൂടുതൽ ഗ്യാസും ഇവിടെ കുറച്ച് ഗ്യാസും ആണ് അല്ലെ. അപ്പൊ കൂടുതൽ ഗ്യാസ് ഉണ്ടായത് ഏതാണ്? ഹൈഡ്രജന്റെ. കുറവ് ഗ്യാസ് ഉണ്ടായത് ഏതാണ്? ഓക്സിജനുമാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? നെയിം ആൻഡ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഇൻ കൺവീനിയന്റ് മാനർ. ഇതാണ് ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം. യെസ്, ഇതാണ് സൗകര്യപൂർവം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരെന്താണ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ പിക്ചറും തന്നിട്ടുണ്ട്, അതിന്റെ പേരും തന്നിട്ടുണ്ട്. എന്താണ്? ഹോഫ്മാൻസ് വോൾട്ടാമീറ്റർ ആണ് അല്ലെ. ഇതാണ് ഹോഫ്മാൻസ് വോൾട്ടാമീറ്റർ ആണ്. സെന്റൻസ് അല്ലെങ്കിൽ ആ ഒറ്റ പേര് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒരു മാർക്ക് അവിടെ ലഭിക്കുകയാണ് ചെയ്തത് കേട്ടോ. ഈച്ച് ആൻഡ് എവറി പോയിന്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഈച്ച് ടേബിൾസ് അതേപോലെ തന്നെ ഓരോരോ പിക്ചേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ എക്സ്പെരിമെന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മൂവ് ഓൺ ചെയ്താലോ. യെസ്, അടുത്ത ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? Analyze the following reactions and answer the questions given below. നമുക്ക് രണ്ട് reactions തന്നിട്ടുണ്ട് അല്ലേ. Magnesium reacting with hydrochloric acid. Magnesium chloride, hydrogen and also heat is produced there. അല്ലേ, മെഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡിൽ പ്രവർത്തിക്കുമ്പോൾ മെഗ്നീഷ്യം ക്ലോറൈഡ് ഹൈഡ്രജൻ വാതകവും താപവും ലഭിക്കുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാമത്തെ റിയാക്ഷൻ എന്താണ്? ആ പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ് ആൻഡ് ഓക്സിജൻ ആണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ. എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ താപം കൊടുക്കുമ്പോൾ ചൂടാക്കുന്ന സമയത്ത് പൊട്ടാസ്യം മാംഗനേറ്റ്, മാംഗനീസ് ഡയോക്സൈഡും
ഓക്സിജൻ വാതകവുമാണ് അവിടെ ഉണ്ടാകുന്നത്. രണ്ട് എക്സ്പെരിമെന്റിലും എന്തുണ്ടാവുന്നുണ്ട്, വാതകം അല്ലെങ്കിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആദ്യത്തിൽ ഹൈഡ്രോജൻ ഗ്യാസ് ആണെങ്കിൽ രണ്ടാമത്തേത് ഓക്സിജൻ ഗ്യാസ് ആണ്. ഇനി നമ്മുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എയിൽ എന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ആർ ദ റിയാക്ടൻസ് യൂസ്ഡ് ഇൻ ദിസ് റിയാക്ഷൻ എ. റിയാക്ഷൻ എയിൽ ഉപയോഗിച്ച എന്താണ് ചോദിച്ചിരിക്കുന്നത്, അഭികാരങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം അല്ലെ. റിയാക്ഷനിൽ യൂസ് ചെയ്ത റിയാക്ടൻസ് അഥവാ അഭികാരങ്ങളാണ് ചോദിച്ചത്. മെഗ്നീഷ്യം യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. മെഗ്നീഷ്യം ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് എഴുതി വെക്കുക, അര അര മാർക്കാണ്. ചിലപ്പോ എന്താണ് രണ്ട് റിയാക്ഷൻ ഉള്ളതെന്ന് ചോദിക്കും, അപ്പൊ രണ്ടാമത്തെ റിയാക്ഷൻ ആരാണുള്ളത്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണുള്ളത് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് ആൻസർ ചെയ്യണേ. ഇവിടെ ക്വസ്റ്റ്യനിൽ എ മാത്രം ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ആദ്യത്തെ ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്, വിച്ച് വൺ ഓഫ് ദ അബൗ റിയാക്ഷൻ ഇസ് എൻഡോതോമിക്. ഏതാണ്, യെസ് ഇവയിൽ ഏത് രാസപ്രവർത്തനമാണ് ഊർജാകിരണ രാസപ്രവർത്തനം. നമ്മൾ പഠിച്ചിട്ടുണ്ട് തെർമോകെമിക്കൽ റിയാക്ഷൻസിൽ എക്സോതോമിക് റിയാക്ഷൻസും ഉണ്ട് എൻഡോതോമിക് റിയാക്ഷൻസും ഉണ്ട് അല്ലെ, അതിൽ ആർക്കും ഒരു സംശയമില്ല. എന്നാൽ ഇതുപോലത്തെ ഒരു ഇക്വേഷൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതിനും ഒരു എളുപ്പ വഴിയുണ്ട്, ഒരു സിമ്പിൾ ട്രിക്ക് ഉണ്ട്. എന്താണ് നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ പ്രൊഡക്ട് സൈഡിലാണ് ഹീറ്റ് എങ്കിൽ, എന്താണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ ഭാഗത്താണ് ഹീറ്റ് എങ്കിൽ, ഹീറ്റ് ഇവിടെ എന്ത് ചെയ്യാണ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, നമ്മുടെ ആദ്യത്തെ ഇക്വേഷനില് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹീറ്റ് പുറത്തേക്ക് വരുന്നു, therefore it is an exothermic reaction എന്ന് പറയാം. എക്സോ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്, എക്സിറ്റ് എന്ന് ആലോചിക്കുക. നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഏത് വഴി കൂടിയാണ് പുറത്തേക്ക് പോകുന്നത്, എക്സിറ്റ് കൂടിയാണ് പുറത്തേക്ക് പോകുന്നത് അല്ലേ. അപ്പൊ എന്താണ് എക്സോതോമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി പുറത്തേക്ക് പോകുന്നു എന്നാണ് അർത്ഥം. ഇവിടെ പ്രൊഡക്ട് സൈഡില് പുറത്തേക്ക് പോകുന്ന ഭാഗത്ത് എന്തുണ്ട്, ഹീറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇതെന്താണ് എക്സോതോമിക് റിയാക്ഷൻ ആണ് എന്ന് പറയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എൻഡോതോമിക് റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. താപ ആഗിരണ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഊർജ ആഗിരണ പ്രവർത്തനമാണ്. ഓക്കെ, അപ്പൊ എക്സോതോമിക്കിന് നമ്മൾ എന്താ പറയാ, താപമോചക പ്രവർത്തനം എന്നാണ് പറയാം. ഈ രണ്ടാമത്തെ റിയാക്ഷൻ നോക്കിക്കേ, പ്രൊഡക്ട് സൈഡിൽ ഒന്നും ഹീറ്റ് ഇല്ല, നേരെ മറിച്ച് റിയാക്ടൻസ് സൈഡിലാണ് ഹീറ്റ് അല്ലേ. നമ്മുടെ അഭികാരങ്ങളുടെ ഭാഗത്താണ് താപം ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അത് എൻഡോതോമിക് ആണല്ലേ. ആ താപം അല്ലെങ്കിൽ ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ടാണ് അവിടെ എന്ത് നടക്കുന്നത്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. സോ റിയാക്ടൻസ് സൈഡിലായതുകൊണ്ട് അഭികാരങ്ങളുടെ ഭാഗത്തായതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു, യെസ് നമുക്ക് എന്ത് പറയാം, ഈ തന്നിരിക്കുന്ന രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് എൻഡോതോമിക്കിന്റെ ഉദാഹരണമാണ് അഥവാ താപ ആഗിരണ ഊർജ ആഗിരണ രാസപ്രവർത്തനമാണ് എന്ന് പറയാം. സോ നമുക്ക് ഇവിടെ എന്ത് എഴുതണം, നിങ്ങൾ ആൻസർ ആയിട്ട് എന്ത് എഴുതണം, യെസ് നമ്മുടെ ബി ആണ് എന്ന് എഴുതണം. ബി എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതി വെക്കുക. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്തിനു ചോദിക്കുന്നത്, രണ്ട് മാർക്കിന് ചോദിക്കുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ചിലപ്പോൾ ഇക്വേഷൻസ് മാറ്റി ചോദിക്കാം, എക്സാമ്പിൾസ് മാറ്റി ചോദിക്കാം, പക്ഷേ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ എന്തായാലും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാത്രമല്ല നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒക്കെ ഷെയർ ചെയ്യുക. കാരണം വരാൻ പോകുന്ന എക്സാം എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നല്ലൊരു മാർക്ക് തരെ നേടാൻ സാധിക്കട്ടെ കേട്ടോ. മാത്രമല്ല ടീച്ചർ ഇന്ന് പറഞ്ഞ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ടീച്ചർ പറയുന്നതും പഠിപ്പിക്കുന്നതും നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങളുടെ എല്ലാവരുടെയും വാല്യുബിൾ കമന്റ്സ് നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.